നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 31-ാമത്തെ ചോദ്യം, ജീൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻസ്: ജൊഹാൻസൺ, ലാമാർക്ക്, ഹർഗോവിൻ ഖൊറാന, ഗ്രിഗർ ജോൺ മെൻഡൽ. ഉത്തരം: ജൊഹാൻസൺ. പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനിതകശാസ്ത്രം അഥവാ ജനറ്റിക്സ്. ജനിതകശാസ്ത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ്. പരിണാമ ചിന്തയെ ഒരു സിദ്ധാന്ത രൂപത്തിൽ ആദ്യമായി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ജീൻ ബാപ്റ്റിസ്റ്റ് ലാമാർക്ക്. ജീവന്റെ ഭാഷ മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ അന്വേഷണത്തിനും പരീക്ഷണത്തിനും നിർണായകമായ സംഭാവനകൾ നൽകിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ഹർഗോവിന്ദ് ഖൊറാന. ജനിതക എഞ്ചിനീയറിംഗിലെ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വ്യക്തികളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. 32-ാമത്തെ ചോദ്യം, പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന പ്രവർത്തനം. ഉത്തരം: ഗെട്ടേഷൻ. മറ്റോപ്ഷൻസ് ഇതായിരുന്നു: സംവഹനം, സസ്യസ്വേദനം, ആഗിരണം. ചെടിയിലെ വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം, ഇലകൾ, തടി, പൂവ് എന്നിവയിൽ കൂടി ബാഷ്പമായി പുറത്തേക്ക് വിടുന്ന പ്രവൃത്തിയാണ് സസ്യസ്വേദനം. ആഗിരണം ചെയ്യുന്ന വെള്ളത്തിൻ്റെ കുറച്ചു മാത്രമേ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ളൂ. ഇലകളുടെ ഉപരിവൃതിയിലുള്ള ആസിരന്ധ്രങ്ങൾ വഴിയാണ് പ്രധാനമായും പ്രവർത്തനം നടക്കുന്നത്. 33-ാമത്തെ ചോദ്യം, ഫംഗസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻസ്: മന്ത്, മലമ്പനി, പേവിഷബാധ, വട്ടച്ചൊറി. ഉത്തരം: വട്ടച്ചൊറി. ഇതുപോലെ ഒരു ചോദ്യം എല്ലാ എക്സാമുകളിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ജലദോഷം, ചിക്കൻ പോക്സ്, മീസിൽസ്, ക്ഷയം എന്നിവ. വെള്ളം, ആഹാരം എന്നിവയിലൂടെ പകരുന്നവയാണ് എലിപ്പനി, ടൈഫോയിഡ്, കോളറ, മഞ്ഞപ്പിത്തം. ഈച്ച മുഖേന പകരുന്നവ കോളറ, വയറിളക്കം. കൊതുക് മുഖേനയാണ് മന്ത്, മലമ്പനി, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവ പകരുന്നത്. സമ്പർക്കം മുഖേന ചെങ്കണ്ണ്, കുഷ്ഠം എന്നിവ പകരുന്നു. പൂപ്പലുകൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ഫംഗസുകൾ. ചില ഫംഗസുകൾ രോഗകാരികളായി പ്രവർത്തിക്കുന്നു. ഇവ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് രോഗത്തിന് കാരണം. ചിലയിനം ഫംഗസുകൾ തൊക്കിലുണ്ടാക്കുന്ന രോഗമാണ് വട്ടച്ചൊറി അഥവാ റിംഗ് വോം. വട്ടത്തിലുള്ള ചുവന്ന തിണർപ്പുകളായിട്ടാണ് രോഗം പ്രത്യക്ഷമാവുന്നത്. സ്പർശനത്തിലൂടെയും സമ്പർക്കത്തിലൂടെയുമാണ് ഈ രോഗം പകരുന്നത്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ഫംഗസുകൾ ഉണ്ടാക്കുന്ന രോഗമാണ് അത്ലറ്റ്സ് ഫൂട്ട്. ചൊറിച്ചിലുണ്ടാക്കുന്ന ചുവന്ന ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് മുഖ്യ രോഗലക്ഷണം. മലിനജലവും മണ്ണുമായുള്ള സമ്പർക്കം വഴി കാൽവിരലുകൾക്കിടയിലൂടെയാണ് രോഗാണു പ്രവേശിക്കുന്നത്. ചില വൈറസ് രോഗങ്ങളാണ് ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാസ്, പോളിയോ, ജലദോഷം, മുണ്ടിനീര്, എയ്ഡ്സ്, അരിമ്പാറ, ചിക്കൻ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്, എബോള, മീസിൽസ്, പന്നിപ്പനി, പക്ഷിപ്പനി, പേവിഷബാധ, ഇൻഫ്ലുവൻസ, ജപ്പാൻ ജ്വരം എന്നിവ. ഏകകോശ യൂക്യാരിയോട്ടുകളാണ് പ്രോട്ടസോവകൾ. പ്രോട്ടസോവം മൂലമുണ്ടാകുന്ന രോഗത്തിന് ഉദാഹരണമാണ് മലമ്പനി. ഫൈലേറിയൽ വിരകൾ ഉണ്ടാക്കുന്ന മന്ത്രോഗം ക്യൂലെക്സ് കൊതുകുകളിലൂടെയാണ് പകരുന്നത്. 34-ാമത്തെ ചോദ്യം, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. മൈക്കോപ്ലാസ്മ, ബാക്ടീരിയ, അമീബ, സയാനോ ബാക്ടീരിയ. അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നത് അമീബയാണ്. ബാക്ടീരിയ, സയനോ ബാക്ടീരിയ, മൈക്കോപ്ലാസ്മ തുടങ്ങിയവയുടെ കോശത്തിൽ മർമ്മം കാണപ്പെടുന്നില്ല. ഇത്തരം ജീവികളെ പ്രോകാരിയോട്ടുകൾ എന്നറിയപ്പെടുന്നു. എന്നാൽ അമീബ, ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയുടെ കോശങ്ങളിൽ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട വ്യക്തമായ മർമ്മം കാണപ്പെടുന്നു. ഇത്തരം ജീവികൾ യൂക്യാരിയോട്സ് എന്നും അറിയപ്പെടുന്നു. അപ്പം ഇവിടെ മാറി നിൽക്കുന്നത് അമീബയാണ്. മറ്റെല്ലാ പ്രോകാരിയോട്ടുകളും അമീബ യൂക്യാരിയോട്ടുമാണ്. 35-ാമത്തെ ചോദ്യം, ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. ഓപ്ഷൻസ്: HNO3, HCl, H2SO4, CaCO3. ഉത്തരം: HCl. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ്. 36-ാമത്തെ ചോദ്യം, ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം. ഉത്തരം: ലൈസോസോം. മറ്റോപ്ഷൻസ് ആയിരുന്നു റൈബോസോം, മൈറ്റോകോൺഡ്രിയോൺ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഉത്തരം: ലൈസോസോം. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നോക്കാം. ലളിതമായ ഒരു മൈക്രോസ്കോപ്പിന്റെ സഹായത്താൽ ആദ്യമായി കോശങ്ങളെ നിരീക്ഷിച്ചത് റോബർട്ട് ഹുക്ക് എന്ന ശാസ്ത്രജ്ഞനാണ്. റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞൻ കോശകേന്ദ്രം കണ്ടെത്തുകയും അതിനെ ന്യൂക്ലിയസ് എന്ന് വിളിക്കുകയും ചെയ്തു. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയതാണ് MJ ഷ്ലീഡൻ.
ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് തിയോഡോർ ഷ്വാൻ. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിക്കുകയും നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയവ ഉണ്ടാകുന്നതെന്ന് നിഗമനം രൂപീകരിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞനാണ് റുഡോൾഫ് ബൂർഷോ. വിവിധ ശാസ്ത്രജ്ഞരുടെ കണ്ടെത്തലുകളുടെ സാരാംശം ഉൾച്ചേർത്തുകൊണ്ട് എം ജെ ഷ്ലീഡനും തിയോഡോർ ഷ്വാനും ചേർന്ന് രൂപപ്പെടുത്തിയ സിദ്ധാന്തമാണ് കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി. കോശത്തിലെ ഊർജ നിലയം എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയനാണ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്നത് ഇതിലൂടെയാണ്. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും അറിയപ്പെടുന്നു. കോശാസ്ഥികൂടം എന്നറിയപ്പെടുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിലെ മാംസനിർമ്മാണ കേന്ദ്രമാണ് റൈബോസോം. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. ഗോൾഗി കോംപ്ലക്സ്, രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മരസം തുടങ്ങിയ കോശസ്രവങ്ങളെ ചെറു സ്ഥലസഞ്ചികളിലാക്കുന്നു. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നത് ഗോൾഗി കോംപ്ലക്സാണ്. കോശത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രമെന്നറിയപ്പെടുന്നത് മർമ്മം അഥവാ ന്യൂക്ലിയസാണ്. സസ്യകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. ഇവ മൂന്ന് തരത്തിലുണ്ട്: വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ്, ഹരിതകണം ക്ലോറോപ്ലാസ്റ്റ്, ശ്വേതകണം ല്യൂക്കോപ്ലാസ്റ്റ്. പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്നത് ഹരിതകണമാണ്. വർണ്ണകണങ്ങളാണ് പൂക്കൾ, ഫലങ്ങൾ എന്നിവയ്ക്ക് നിറം നൽകുന്നത്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങളാണ് സാന്തോഫിൽ. സാന്തോഫിൽ മഞ്ഞ നിറമാണ്. കാരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം. ആന്തോസയാനിൻ ചുവപ്പ്, പേർപ്പിൾ നിറങ്ങൾ. ഇവയുടെ ഏറ്റക്കുറച്ചിലുകളാണ് സസ്യഭാഗങ്ങൾക്ക് വിവിധ നിറം നൽകുന്നത്. പ്രത്യേക നിറമില്ലാത്ത ജൈവകണങ്ങളാണ് ശ്വേതകണങ്ങൾ. ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഇതുപോലെ തന്നെ ജന്തുകോശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗമാണ് സെൻട്രോസോം. കോശ വിഭജനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സെൻട്രിയോളുകൾ കാണപ്പെടുന്നത് സെൻട്രോസോമിലാണ്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ജന്തുകോശത്തിൽ മാത്രം കാണപ്പെടുന്ന കോശാംഗം ലൈസോസോമാണ് ഉത്തരം. കോശത്തിനുള്ളിൽ പ്രവേശിക്കുന്ന അന്യവസ്തുക്കളെ നശിപ്പിക്കാൻ വേണ്ട ദഹനരസങ്ങൾ അഥവാ ഡൈജസ്റ്റീവ് എൻസൈംസ് അടങ്ങിയിരിക്കുന്നത് ലൈസോസോമിലാണ്. ജന്തുകോശത്തിൽ മാത്രം ഇത് കാണപ്പെടുന്നു. 37-ാമത്തെ ചോദ്യം: കാണ്ഡത്തിൽ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന ഒരു സസ്യം. ഓപ്ഷൻസ്: കരിമ്പ്, മരച്ചീനി, ക്യാരറ്റ്, ബീട്രൂട്ട്. ഉത്തരം: കരിമ്പ്. വേരിലാണ് മരച്ചീനി ആഹാരം സംഭരിച്ചു വയ്ക്കുന്നത്. ഇങ്ങനെ ആഹാരം സംഭരിച്ചു വയ്ക്കുന്ന വേരുകളാണ് സംഭരണ വേരുകൾ അഥവാ സ്റ്റോറേജ് റൂട്ട്സ്. എല്ലാ കിഴങ്ങുകളും സംഭരണ വേരുകളല്ല. രൂപാന്തരം പ്രാപിച്ച കാണ്ഡമാണ് ഉരുളക്കിഴങ്ങ്. മണ്ണിനടിയിൽ കാണുന്ന ഇത്തരം കാണ്ഡങ്ങളാണ് ഭൂകാണ്ഡങ്ങൾ അഥവാ അണ്ടർഗ്രൗണ്ട് സ്റ്റെംസ്. മറ്റൊരു ചോദ്യം നോക്കാം: നാം ഒരു വസ്തുവിനെ നോക്കുമ്പോൾ പ്രതിബിംബം പതിയുന്നത് കണ്ണിൻ്റെ ഏത് ഭാഗത്താണ്? ഓപ്ഷൻസ്: ലെൻസ്, റെറ്റിന, കോർണിയ, നേത്രാവരണം. ഉത്തരം: റെറ്റിന. 39-ാമത്തെ ചോദ്യം നോക്കാം: ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്ഥലം. ഓപ്ഷൻസ്: മെനിഞ്ചസ്, പ്ലൂറ, പെരികാർഡിയം, കോശസ്തരം. ഉത്തരം: പെരികാർഡിയം. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ നോക്കാം. ഒരാളുടെ ഹൃദയത്തിന് അയാളുടെ മുഷ്ടിയുടെ വലുപ്പമാണ് ഉണ്ടാവുക. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലമാണ് പെരികാർഡിയം. ഈ സ്ഥലങ്ങൾക്കിടയിൽ പെരികാർഡിയൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഹൃദയം മിടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിൽ ഉണ്ടായേക്കാവുന്ന ഘർഷണം കുറയ്ക്കുന്നതിനാണ് പെരികാർഡിയൽ ദ്രവം സഹായിക്കുന്നത്. രക്തത്തെ ഹൃദയത്തിലേക്ക് സംവഹിക്കുന്ന രക്തക്കുഴലുകളാണ് സിര. ഹൃദയത്തിൽ നിന്ന് രക്തത്തെ സംവഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനി. ധമനികളെയും സിരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നേർത്ത കുഴലുകളാണ് ക്യാപ്പിലറീസ് അഥവാ ലോമികകൾ. ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഹൃദയം ഒരു മിനിറ്റ് ശരാശരി 72 തവണ എന്ന ക്രമത്തിൽ സ്പന്ദിക്കുന്നു. അതുപോലെ മറ്റൊരു ചോദ്യമാണ് രക്തസമ്മർദ്ദ നിരക്ക്. അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. ഈ നിരക്കിൽ കൂടുന്ന അവസ്ഥയാണ് അതിരക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ. നിശ്ചിത നിരക്കിൽ നിന്ന് രക്തസമ്മർദ്ദം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോ ടെൻഷൻ. ഇനി ഹൃദയം മാറ്റിവെക്കലിന്റെ ചരിത്രം നോക്കാം. മനുഷ്യനിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യമായി വിജയിക്കുന്നത് 1967 ദക്ഷിണാഫ്രിക്കയിൽ ക്രിസ്റ്റ്യൻ ബെർണാർഡിന്റെ നേതൃത്വത്തിലാണ്. പക്ഷേ ആ രോഗി 18 ദിവസം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. 1994
ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് ഡോക്ടർ പി വേണുഗോപാലും സംഘവും ഇന്ത്യയിലും വിജയം ആവർത്തിച്ചു. അതും കടന്ന് 1982 റോബർട്ട് ജാർവിക്കിന്റെയും ജോഹാൻ കോഫിന്റെയും നേതൃത്വത്തിൽ രോഗബാധിത ഹൃദയത്തിന് പകരം കൃത്രിമ ഹൃദയം വച്ചുപിടിപ്പിച്ച് വൈദ്യശാസ്ത്ര മേഖലയിൽ മറ്റൊരു നാഴികക്കല്ലിട്ടു. മറ്റൊരു ചോദ്യം നോക്കാം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യനിൽ എത്ര അസ്ഥികളുണ്ട്? ഓപ്ഷൻസ് 216, 602, 206, 616. എല്ലാവർക്കും അറിയുന്ന ഉത്തരമാണ് ഉത്തരം 206. ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. നട്ടെല്ലുള്ള ജീവികളുടെ ആന്തരിക അസ്ഥികൂടത്തിന്റെ ഭാഗമായ കടുപ്പമുള്ള ശരീരകലകളെയാണ് അസ്ഥി എന്ന് വിളിക്കുന്നത്. മുതിർന്ന മനുഷ്യർ 206 അസ്ഥികളും കുട്ടികളിൽ 270 അസ്ഥികളുമാണ് ഉള്ളത്. ഹ്യൂമറസ് എന്ന കയ്യിലെ അസ്ഥിയെ ഫണ്ണി ബോൺ എന്നാണ് അറിയപ്പെടുന്നത്. ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ആന്തരകർണത്തിലെ സ്റ്റേപ്പിൾസ് അഥവാ സ്റ്റിറപ്പ് അസ്ഥികളാണ്. തുടയലിന് കോൺക്രീറ്റിനേക്കാൾ ശക്തിയുണ്ട്. ശരീരത്തിലെ മൊത്തം അസ്ഥികളിൽ പകുതിയിൽ കൂടുതലും കയ്യിലും കാലിലുമാണ് ഉള്ളത്. പ്രായപൂർത്തിയായ മനുഷ്യന്റെ ഭാരത്തിന്റെ 14% അസ്ഥിയുടെ ഭാരമാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു.